വെണ്ടയ്ക്ക ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലുള്ള സാധാരണ ഇത് ആനക്കൊമ്പ വെണ്ടയാണ് പിന്നെ ഉള്ളത് വയലറ്റ് വെണ്ടയാണ് ഇത് വയലറ്റ് വെണ്ടയാണ് ഇത് ആനക്കൊമ്പ വെണ്ടയാണ് ഇത് കസ്തൂരി വെണ്ടയാണ് പിന്നെ നിറയെ കായുണ്ടാവും പിന്നുള്ളത് വയലറ്റ് വെണ്ടയാണ് വയലറ്റ് വെണ്ടയാണ് ഇതെല്ലാം ഈ തൈയെല്ലാം ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ടുള്ള നട്ടിട്ട് ഞാൻ ഇത് വിത്ത് പാകി എടുത്ത് നടുകയാണ് ചെയ്യുന്നത് വെണ്ടയുടെ തൈ നടുന്നതിന് മുമ്പ് ഞാനിത് മണ്ണ് മിക്സ് ചെയ്തത് ചാണകപ്പൊടിയും പിന്നെ അല്പം കുമ്മായം പിന്നെ ഒരു നുള്ള ബ്ലീച്ചിങ് പൗഡർ ഇടും ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ഇട്ടത് വേപ്പിൻ പിണ്ണാക്ക് പിന്നെ ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സ് ചെയ്ത് ഒരാഴ്ച ഇട്ടിട്ട് ആണ് നട്ടേക്കുന്നത് പിന്നെ ഞാനിതിന് ചെയ്യുന്ന വളമെന്ന് പറഞ്ഞാൽ കപ്പലണ്ട് പിണ്ണാക്ക് ഇട്ട് കൊടുക്കും ഇപ്പം മഴക്കാലമല്ലേ അപ്പോൾ പിന്നെ ലിക്വിഡായിട്ടുള്ള വളം കൊടുത്തു കഴിഞ്ഞാൽ അത് മൊത്തം ഒലിച്ചു പോകത്തേ ഉള്ളൂ അതുകൊണ്ട് കപ്പലണ്ട് പിണ്ണാക്ക് ഇട്ട് കൊടുക്കും പിന്നെ എല്ലുപൊടി ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്യുന്നത് ഫിഷാമിനോ തളിച്ച് കൊടുക്കാറുണ്ട് ഇല്ലയില്ല പിന്നെ കീടങ്ങൾക്ക് ചെയ്യുന്നത് നിംബിസിഡിൻ സോപ്പ് ലൈനിയും കൂടെ ലിക്വിഡ് സോപ്പൂടെ നേർപ്പിച്ച് തളിച്ചു കൊടുക്കാറുണ്ട് ഇത് ഫിഷമിനാണ് ഇത് ഞാനിപ്പോൾ ഈ ബോട്ടിൻ്റെ അടപ്പിന് രണ്ടടപ്പ് ഫിഷമിനോ ഡൈലൂട്ട് ചെയ്തിട്ട് ഇത് 1.5 ലിറ്റർ കൊള്ളുന്ന ഒരു ബോട്ടിലാണ് ഇത് ആഴ്ചയിലൊരിക്കൽ തളിച്ചു കൊടുക്കാറുണ്ട് ഇത് ഫിഷമിനോ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് അത് എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം അരിപ്പയിൽ നന്നായിട്ട് അരിച്ചെടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ നോസിൽ വരെ അടഞ്ഞിരിക്കും ഇതാണ് നിംബിസിഡിന് ഇത് ഒരു വേപ്പധിഷ്ഠിത കീടനാശിനിയാണ് ഇതുകൊണ്ട് ഏകദേശമൊക്കെ കീടങ്ങളൊക്കെ മാറിക്കണം പിന്നെ നമ്മൾ ഫിഷമിനോ തളിക്കുകയും കൂടെ ചെയ്യുമ്പം കുറച്ചൊക്കെ ഈച്ചയുടെയൊക്കെ പുഴുവിൻ്റെയൊക്കെ ശല്യം കുറഞ്ഞു കിട്ടും പിന്നെ ഇത് ഏതെങ്കിലും ഒരു ലിക്വിഡ് സോപ്പിൽ ഡൈലൂട്ട് ചെയ്ത് തളിക്കണം ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധാരണ ഇതൊക്കെ നിറയെ ഉണ്ടാകും ഇതിപ്പം 4 മാസത്തിൽ കൂടുതലായ വെണ്ടയാണ് ഇതൊക്കെയാണ് ഞാൻ വെണ്ട കൃഷി ചെയ്യുന്നത് എനിക്ക് എല്ലാ ദിവസവും വെണ്ടയ്ക്ക കിട്ടാറുണ്ട് നല്ലപോലെ വെണ്ടയ്ക്ക ഉണ്ടാകും പിന്നെ നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നിറയെ വെണ്ടയ്ക്ക നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളത് പറിച്ചെടുക്കാൻ പറ്റും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി